അപ്പം ഈ കട്ടള ജനറൽ പാളികൾ ചെയ്യുമ്പോൾ വാറന്റി നിങ്ങൾ എന്താണ് പറയുന്നത്? ലൈഫ് ലോങ് വാറന്റി ആണ്. എന്തെങ്കിലും കംപ്ലൈന്റ് വരുവാണെങ്കിൽ നമ്മൾ തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും, അത് എത്ര കാലം കഴിഞ്ഞാലും. നിങ്ങൾക്ക് മരത്തെ കുറിച്ച് അറിയാവുന്ന ഒരാളുമായിട്ട് വന്നതിന് ശേഷം സെലക്ട് ചെയ്ത് മാത്രം ഇവിടെ നിന്ന് പ്രൊഡക്റ്റ് കൊണ്ടുപോയാൽ മതി. അപ്പൊ ഇവിടെ പറ്റിക്കപ്പെടാൻ ഒരു സാധ്യതയില്ല. ഇല്ല. കമാൻഡിയുടെ പുതിയ എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ, പിഞ്ചു, നമ്മളവിടെ പിഞ്ചു. നമ്മള് തിരുവല്ല തിരുമൂലപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള നമ്മുടെ റിയ ടിംബോസിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അതെ, ഈ റോഡിലെ ഉടനീളം നിങ്ങൾക്ക് കാണാൻ പറ്റും. റിയ എന്നുള്ള ബ്രാൻഡില് ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും. അതിൽ ഫർണിച്ചർ ഉണ്ട്, ടിംബേഴ്സ് ഉണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എന്തൊക്കെയാ പിഞ്ചു കിട്ടുന്നത്? അത് പറയുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത് വെച്ചാൽ, നമ്മളൊരു വീട് വെക്കുമ്പോ നമ്മൾ ആദ്യമേ മരത്തിന്റെ എന്ത് സാധനങ്ങളാണെങ്കിലും നമുക്ക് റിയലി ഇതിനകത്ത് സൊല്യൂഷൻ ഉണ്ടെന്ന്. അതായത് നമുക്ക് കട്ടള, ജനല്, ഇപ്പൊ ജനൽ പാളികള്, ഷട്ടേഴ്സ്, അങ്ങനെ വേണ്ട എല്ലാ സംഭവങ്ങളും 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ ഒരു മരത്തിന്റെ കട്ടിലേയും ജനലും ഒക്കെ ആക്കണമെങ്കിൽ തന്നെ കൊറേ സമയം എടുക്കും. ഇത് കൊണ്ടുപോയി ഇതാക്കി, പക്ഷെ ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള തടിയില് റെഡിമെയ്ഡ് ആയിട്ട് 24 hoursനുള്ളിൽ ഇവര് കസ്റ്റമൈഡ് ആയിട്ട് ചെയ്തിരുന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. റിയ ടിംബേഴ്സിന്റെ ഈ ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും, എങ്ങനെയൊക്കെ അറിയാം, നിങ്ങളുടെ വീട് പണി എങ്ങനെയൊക്കെ ഈസി ആക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഈസി സൊല്യൂഷൻ ആണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ നന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു വീടും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കമാണി കയറി വാ. അപ്പം നമ്മള് നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുവാണ്. വരുമ്പോ നമുക്ക് ഇതിന്റെ ഒരു പ്രതിനിധി വേണ്ട ബിഞ്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വിളിക്കേ വിളിക്കൂ. ഇവിടുത്തെ ഇൻചാർജ് രേഷ്മ. രേഷ്മ സ്വാഗതം. അപ്പൊ രേഷ്മ പറയൂ, നമ്മുടെ റിയ ടിംബേഴ്സിന്റെ ഈ ഒരു തിരുമൂലപുരത്തെ ഷോപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവിടെ വീട് പണിയാൻ പോകുന്ന ഒരാൾക്ക് കിട്ടാൻ പോകുന്ന സംഗതികൾ പറയൂ. ഇവിടെ ഇപ്പൊ ഉള്ളത് നമ്മുടെ കട്ടള, ജനല്, ഡോറ്, ഫ്രെയിം, അങ്ങനത്തെ എല്ലാം ഒരു വീടിന് ആവശ്യമുള്ള വുഡിന്റെ എന്ത് മെറ്റീരിയൽ ആണോ അതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ട്. എന്ത് മെറ്റീരിയൽ? ഏത് മെറ്റീരിയൽ എല്ലാ സൊല്യൂഷനും ഇവിടെ ഉണ്ട്. അതിപ്പോ ജനലായിക്കോട്ടെ, കട്ടള ആയിക്കോട്ടെ, അത് ഏത് മെഷർമെന്റിലാണെങ്കിലും ഏത് സൈസിലാണെങ്കിലും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 24 hoursൽ കൊടുക്കാൻ പറ്റുന്ന അതെ അതെ. അതിപ്പോ കസ്റ്റമൈസ് ആണെങ്കിലും നമ്മുടെ ഷോപ്പിൽ ഓൾറെഡി സ്റ്റോക്ക് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അല്ല, കസ്റ്റമൈസ് ആയിട്ട് ഏത് സാധനം പറഞ്ഞാലും 24 hoursനുള്ളിൽ ചെയ്തു കൊടുക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാം നടന്നിട്ട് ഓരോ സംഭവങ്ങൾ കാണാം, ഓരോ പ്രൊഡക്ടുകൾ കാണാം. അപ്പോ കല്ലിടലും കഴിഞ്ഞ് പിന്നെ കട്ടിളവപ്പ് ഉണ്ടല്ലോ, അതാണല്ലോ നമ്മള് ആദ്യത്തെ ഒരു ചടങ്ങെന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ടുള്ള. അപ്പൊ നമുക്ക് കട്ടിളന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ഫ്രണ്ടിൽ വെക്കുന്ന നമ്മുടെ മെയിൻ കട്ടളവെപ്പ് ആദ്യം അറിയല്ലോ, വീടിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ വുഡിൽ തുടങ്ങുന്നത് തന്നെ കട്ടള. ഇതിലിപ്പോ ഈ ഇരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ 9 ഇഞ്ചിന്റെ തേക്കിന്റെ കട്ടളയായി ഇരിക്കുന്നത്. ആ അതെ, നമുക്ക് അത് ആഞ്ഞിലിയിലും ഉണ്ട്, പ്ലാവിലും ഉണ്ട്, തേക്കിലും ഉണ്ട്, വുഡ് അവൈലബിൾ. അതിലേതാണ് മെയിനായിട്ട് മെയിൻ കട്ടള ചെയ്തു കൊടുക്കുന്ന ഈ മൂന്ന് വുഡില്. ഇതിപ്പോ ഇരിക്കുന്നത് തേക്ക, ബാക്കിൽ ഇരിക്കുന്നത് ആഞ്ഞിലി ഉണ്ട്. ഇതിപ്പോ ഇരിക്കുന്ന 9 ഇഞ്ച് തിക്നെസ്സിൽ വരുന്നത് മെയിൻ കട്ടള തേക്ക്. ഇപ്പൊ ഏത് അളവിലുള്ളതാണെങ്കിലും പറഞ്ഞ സമയത്തുള്ള നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, ചെയ്തു കൊടുക്കും. ഓൾറെഡി നമുക്ക് ഷോപ്പിൽ സ്റ്റോക്ക് ഉള്ളത് സ്റ്റാൻഡേർഡ് സൈസുകളാ. ഇതിൽ പോരാൻ ഏതെങ്കിലും അൺസൈസ് വരുവാണെങ്കിൽ നമ്മൾ 24 hoursനുള്ളിൽ ചെയ്തു കൊടുക്കും. 24 hoursനുള്ളിൽ ചെയ്തു കൊടുക്കും. നമ്മുടെ സൈസിലുള്ള ആൾക്കാരൊക്കെ വന്നാല് രണ്ടുപേരൊക്കെ കേറി പോകണമെങ്കിലൊക്കെ വേറെ കാര്യം. എത്ര വർഷമായി നമ്മുടെ റിയ ടിംബേഴ്സ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ? ഇപ്പൊ ഒരു 9 ഇയേഴ്സ് ആയി. 9 വർഷമായിട്ട് കട്ടള. അതെ അതെ, ഇത് ഈ ഐറ്റംസ് എല്ലാം നമ്മള് ചെയ്തു കൊടുക്കാറുണ്ട്. ഇനി ഇരിക്കുന്ന എല്ലാ ബെഡ്റൂംസിന്റെ ഇതിപ്പോ അടിപ്പടി വരുന്നതുണ്ട്, അടിപ്പടി വരാത്തതുണ്ട്. ഈ ഇരിക്കുന്നതെല്ലാം നമുക്ക് ബെഡ്റൂമിന് പറ്റുന്ന സൈസ്. ഓക്കെ ഓക്കെ. ഇതിപ്പോ സ്റ്റാൻഡേർഡ് സൈസ് നമ്മളിവിടെ സ്റ്റോക്ക് വെച്ചേക്കുന്നത്. ഇതെല്ലാം കസ്റ്റമൈസ്, ഇപ്പൊ ഹൈറ്റില്, വിഡ്ത്തില് ഏതിലേലും ഡിഫറൻസ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പം ഇടതുവശത്ത് നമ്മൾ വലതോട്ട് വരുമ്പോ ജനൽ പാളികൾ അല്ലേ? അതെ, ജനലിൽ തന്നെ ഇതിൽ തന്നെ വേരിയേഷൻസ് ഉണ്ട്, കമ്പിയും പട്ടയും. അതെ, നോക്കുക കേട്ടോ, ഇങ്ങോട്ട് നോക്കുമ്പോൾ മനസ്സിലാൻ പറ്റും. ഇതിപ്പോ നമ്മള് കമ്പി വെച്ച് ചെയ്തിരിക്കുന്ന ജനലുകളാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മള് നേരത്തെ മുതലേ കണ്ടുവരുന്ന ഒരു ഫാഷനാണ്. ഇതില് പട്ടയും കമ്പിയും ഓൾറെഡി ചെയ്തിരുന്നത്. മോഡൽ അനുസരിച്ച് മാറി വരുമ്പോ സ്റ്റീലിന്റെ സ്ക്വയർ റോഡ് ഉണ്ട്, സ്റ്റീലിന്റെ റൗണ്ട് പൈപ്പ് ഉണ്ട്. ആ ഒരു മോഡൽ അല്ല നമ്മൾ ഇവിടെ സ്റ്റോക്ക്. ഇതിന്റെ തന്നെ സ്റ്റീലിന്റെ സ്ക്വയർ റോഡ് വരാറുണ്ട്. ഏത് മോഡൽ പറയാലും നമ്മൾ ചെയ്തു കൊടുക്കും. ഇതിപ്പോ നമുക്ക് ജസ്റ്റ് മോഡൽ, ഇപ്പൊ കസ്റ്റമർ വന്ന് ചോദിച്ച ഒരു മോഡൽ കാണിക്കാൻ വേണ്ടിട്ട് നമ്മള് സ്റ്റോക്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആ വീട്ടിൽ ചെല്ലുമ്പോ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലാവും. പിന്നെ നമുക്ക് ഇവിടെ എന്താണ് കാണാനുള്ളത്? പിന്നുള്ളത് ഡോറ്, ജനൽപാളി. ഈ കാണുന്ന ഈ
ഇതെല്ലാം നമ്മൾ ജനൽപ്പാളി വെച്ചേക്കുന്ന ഡിസ്പ്ലേയും ഇതിപ്പോ കസ്റ്റമർ പറയുവാണെങ്കിൽ ഏത് മോഡലാണോ കസ്റ്റമറിന് വേണ്ടത് അതനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്ന ഡോറും ജനൽപ്പാളിയും. റൂമുകളുടെ ജനൽപ്പാളികളാണ് ഇതിപ്പോ എന്ത് മരങ്ങളാണ് ചെയ്തിരിക്കുന്നത്? ഇത് തേക്ക്. നമുക്ക് ജനൽപ്പാളി ഡോറ് എല്ലാ സാധനവും വരുന്നത് തേക്ക് അല്ലെങ്കിൽ പ്ലാവ്. ഈ രണ്ട് വുഡ് അവൈലബിൾ ആയിട്ട് നമുക്ക് എപ്പോഴും ഉള്ളത്. ഓക്കെ, വേറെ കാര്യം കൂടെ, ഇപ്പം ഈ കട്ടള ജനൽപ്പാളികൾ ചെയ്യുന്നതിന് വാറണ്ടി നിങ്ങൾ എന്താണ് പറയുന്നത്? ലൈഫ് ലോങ് വാറണ്ടി. ലൈഫ് ലോങ് വാറണ്ടിയാണ് ഈ ഒരു ജനൽപ്പാളി. നമ്മൾ അത്രേ 100% ആണ് ചെയ്തു കൊടുക്കുന്നത്. അതില് ലൈഫ് ലോങ് നമ്മൾ ഗ്യാരണ്ടി പറയും. അത് പോരാതെ എന്തെങ്കിലും കംപ്ലൈന്റ് വരുവാണെങ്കിൽ നമ്മൾ തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അത് എത്ര കാലം കഴിഞ്ഞാലും ചാർജുകളൊന്നും ഒന്നുമില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്, ഹൈലൈറ്റ് ചെയ്യണം. ഒരു വീടിന്റെ ഭംഗിയില് നമ്മൾ പുറമേന്ന് കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒന്നാണ് പുറമേന്ന് കാണുന്ന ജനൽ കട്ടിലുകളും പാളികളും. അത് പല ഡിസൈനിൽ പണിയുമ്പോൾ ആളുകളുടെ ഒരു നോട്ടം പോകുന്ന ഒരു ഭാഗം അത് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഏത് രീതിയിൽ ഏത് സൈസിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇത് നമ്മുടെ ഫ്രണ്ടില് വീടിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഫ്രഞ്ച് ജനല. അതിപ്പോ ഈ കാണിച്ച പോലെ തന്നെ സ്റ്റീലിന്റെ ഉണ്ട്, പട്ടയം കമ്പിയുണ്ട്, എല്ലാ മോഡലും നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതിപ്പോ ഒരു സ്റ്റാൻഡേർഡ് സൈസ് വെച്ചിട്ട് നമ്മൾ ഈ സൈസ് ചെയ്ത് വെക്കുന്നത്. ഇതിൽ ഹൈറ്റ് കൂടിയതും ഉണ്ട്, ഹൈറ്റ് കുറഞ്ഞതും ഉണ്ട്. ഏത് മോഡൽ പറഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് അതാണ് നമുക്ക് മരത്തിന്റെ അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് ഏത് സൈസിലും എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു വെറൈറ്റി ഡിസൈനാണ് ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ മറ്റൊരു രീതിയിലോട്ട് പോകുമ്പോൾ അതിന് നിശ്ചിതമായിട്ടുള്ള അളവുകൾ ഉണ്ടാവാം. ഇപ്പൊ കോൺക്രീറ്റ് കട്ടളയ്ക്ക് പോകുമ്പോൾ അതിന്റെ അച്ചുകൾ വെച്ചിട്ടുള്ള പരിമിതികൾ ഉണ്ടാവാം. അപ്പം ഇതിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് ഏത് രീതിയിൽ ഏത് സൈസിലും നമുക്ക് സെറ്റ് ആയി കിട്ടും. നമുക്കിപ്പോ ഇവിടെ 2 പാളിയുണ്ട്, 3 പാളിയുണ്ട്, എത്ര പാളി വരെ നമുക്ക് പണിയാം? നമുക്ക് എത്ര പാളി വേണേലും ചെയ്തു കൊടുക്കാം. ഇതിപ്പോ നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു കൊടുത്ത ഒരു 10 പാളി വരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. 10 പാളി അതെ. അപ്പത്തേനും ഭിത്തിയുടെ ഇത് കുറഞ്ഞിട്ട് ജനലിന്റെ വീതി കൂടുന്നേ. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്, നമ്മൾ പല വീടുകൾ കണ്ടിട്ടുണ്ട്, വീടുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം പരമാവധി ഈ ചുവരുകൾ കുറയ്ക്കുക, വെന്റിലേഷൻസ് കൂട്ടുക എന്നുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ കാറ്റും വിളിച്ച് വന്നിട്ട് കിടക്കുകയും ചെയ്യും. അതിനൊക്കെ പറ്റിയിട്ടുള്ള എല്ലാ ഇതും ജനലും ഉണ്ട്. കാരണം ഇതൊരു 10 പാളി ചെയ്യുമ്പോഴത്തേനും അത്രയും നമ്മുടെ ജനലിന്റെ ഫോക്കസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഭംഗി ജനലിലും വരും. മാത്രമല്ല ഇതിന്റെ പാളി നമുക്ക് അതനുസരിച്ചിട്ട് മോഡൽ അനുസരിച്ച് വേറെ രീതിയിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഭിത്തിയുടെ ഇത് കുറഞ്ഞിട്ട് ജനലിന്റെ വീതി അനുസരിച്ച് കൂടുമ്പം കാണുമ്പോഴും ഒരു ഭംഗിയായിരിക്കും, കുറച്ചുകൂടെ വെളിച്ചവും ഇതൊക്കെ കയറുകയും ചെയ്യും. ഒരു ട്രോപ്പിക്കൽ ഡിസൈനുള്ള വീടൊക്കെ ആണെങ്കിൽ ഇത്തരം ജനലുകളും പാളികളൊക്കെ വേറൊരു ഭംഗിയായിരിക്കും. പാളിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. എത്ര ഇപ്പൊ 24 hours എത്ര പാളികളുള്ള ജനലുകളും ഏത് പാളി വേണേലും ചെയ്തു കൊടുക്കും, എത്ര വേണേലും ചെയ്തു കൊടുക്കും. അത് കൊള്ളട്ടോ, പുളി. അപ്പൊ ഇത് മാഹിൻ ബ്രോ, നമസ്കാരം. നമസ്കാരം, നമസ്കാരം. റിയ ടിംബേഴ്സിന്റെ എല്ലാമായിട്ടുള്ള മാഹിൻ ബ്രോ. അതെ അതെ. അപ്പം ഒരു കാര്യം, ഞാനിപ്പം നിങ്ങളുടെ റിയ ടിംബേഴ്സിൽ വന്നിട്ട് എന്റെ വീട് പണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുന്നു, കട്ടിള ജനലുകള് എല്ലാം എടുക്കുന്നു. അപ്പൊ എനിക്ക് റിയ ടിംബേഴ്സിനെ പറ്റി മുൻപ് കേട്ടറിവുകളൊന്നും ഇല്ല. ഞാൻ ഇവിടെ ഒന്ന് എടുക്കണമെങ്കിൽ എന്ത് കണ്ടിട്ടായിരിക്കണം ഞാൻ എടുക്കുന്നത്? എന്തിനായിരിക്കും ഞാൻ എന്തുകൊണ്ട് റിയ ടിംബേഴ്സിൽ നിന്ന് എന്റെ വീട് പണിക്ക് വേണ്ട സാധനങ്ങൾ എടുക്കണം? അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ പണ്ട് കാലങ്ങളിൽ നമ്മൾ തടി, അതായത് വീട് വെക്കുന്ന വീട് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഒരു ആയുസ്സിലെ ഒരു സ്വപ്നമല്ലേ? അതെ, തീർച്ചയായും. ആ വീട് വെക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ആദ്യം ആശാരിനെ വിളിച്ച് മരം മുറിക്കലും മരത്തിന്റെ ഇടപാടുവാ. അതെ, അത് അതിനായിട്ട് കുറെ ടൈമോ, നമുക്കിപ്പോ ഒരു മരം പറമ്പിന്ന് നമ്മള് നോക്കി വെട്ടി അത് ഉള്ളുപൊള്ളയായി വെള്ളം കൂടി പല പല കാര്യങ്ങളും, അതായത് കസ്റ്റമർ സഹിച്ചായിരുന്നു ആ ഇത് എടുത്തോണ്ടിരുന്നത്. അതിനുശേഷം ഇത് മില്ലിയെ കൊണ്ട് അറുത്തിട്ട് ഇതിന്റെ കാതൽ മാത്രമാണ് എടുത്തോണ്ടിരുന്നത്. എന്നിട്ട് ഇതിന്റെ വേസ്റ്റ് വരും. ഇപ്പൊ ഒരു മരം ഒരു 100-50 വണ്ണമുള്ള മരത്തിന്റെ കാതൽ കാണും, ബാക്കി വേസ്റ്റ് വരും. വേറെ കാര്യം ആ ഈ വേസ്റ്റ് പ്രോസസ്സിങ് ഇന്ന് ഞങ്ങൾക്ക് 5 കമ്പനികളുണ്ട്. ഇതിന്റെ വേസ്റ്റ് മെയിൻ ആയിട്ട് ഞങ്ങൾ പാക്കിംഗ് കേസ് കയറ്റുമതി ചെയ്യുന്നതും കോയമ്പത്തൂർ ബാംഗ്ലൂർ ബേസ് ചെയ്ത് നമുക്ക് കമ്പനികളുണ്ട്. അതാണ് ഇതിന് നമ്മൾ ഈ റേറ്റിന് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. ഈ കട്ടള ജനല് ഇപ്പൊ തേക്കാണെങ്കിൽ പോലും ആ 9-3 കട്ടളയ്ക്ക് 40,000 ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈ സൈസ് തന്നെ വെച്ച് ജനല് പാർട്ടീഷൻ ചെയ്ത് കൊടുത്താൽ പോലും 80 ചോദിക്കുന്നത് നമ്മൾ ഈ ആ ഐറ്റി തന്നെ. അപ്പൊ ഈ മരത്തിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മരം ഫസ്റ്റ് ക്വാളിറ്റി മരം മാത്രം എടുക്കും. മരത്തിൽ നിന്നുള്ള സൈസ്, ഈ സൈസ് എടുത്തതിന് ശേഷമാണ് ഞങ്ങള് ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. മരത്തിന് പകരം മരം മാത്രമേ ഉള്ളൂ. അതായത് പണ്ട ഇപ്പോഴാണെ പോലും ആരാധനാലയങ്ങൾ പണിയുന്നത് എല്ലാം ഈ മരത്തില് ചെയ്തു വെച്ച, സ്കൂളുകളാണേലും പണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാം മരങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ വിശ്വസ്തത എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇപ്പം ശ്രദ്ധേണ്ട വരുവാ, ഇവിടെ വന്ന് മരം പ്രൊഡക്റ്റ് എടുക്കുക. ഞങ്ങൾ ആദ്യം
നിങ്ങളുടെ പ്ലാൻ തന്നു, ഞങ്ങൾ അത് ചെയ്തു വെച്ചു. എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആശാരി, ഏതായാലും ഒരു കാർപ്പൻറ്ററെയോ അല്ലെ ബിൽഡറെയോ, നിങ്ങൾക്ക് മരത്തെ കുറിച്ച് അറിയാവുന്ന ഒരാളുമായിട്ട് വന്നതിന് ശേഷം സെലക്ട് ചെയ്ത് മാത്രം ഇവിടെ നിന്ന് പ്രൊഡക്റ്റ് കൊണ്ടുപോയാൽ മതി. അപ്പൊ അവിടെ പറ്റിക്കപ്പെടാൻ ഒരു സാധ്യതയില്ല. ഇല്ല, ആശാരിയും കൊണ്ടുവരും. ആശാരിയും കൊണ്ടുവരും. ആശാരിയും കൊണ്ട് വന്നിട്ട് എനിക്ക് ഈ പീസ് വേണ്ട, അല്ലെങ്കിൽ ഇത് വെള്ള, ഇത് കേട, ഇത് ഞങ്ങൾ പ്രൈമർ ഒന്നും അടിക്കുന്നില്ല, അങ്ങനെ കൊണ്ടുപോകാം. പിന്നെ ഇത് മെയിൻ ആയിട്ട് ഞങ്ങൾ മരം അതായത് ബൾക്കായിട്ട് എടുത്ത് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യും. ഇപ്പൊ ഒരു 7 അടിയുടെ ഇപ്പൊ കട്ടളക്കാലിന് പറഞ്ഞ 7 അടി ഹൈറ്റാ, അതിപ്പോ ഞങ്ങൾ 10,000-3,000 പീസ് ആയിരിക്കും സ്റ്റോക്ക് ചെയ്യുന്നത്. ഇത് 4-5 മാസം ഞങ്ങൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾക്ക് 1,000 പീസ് അറുത്ത് വെച്ചാൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് ചിലപ്പോ 700-600 പീസ് ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ബാക്കി 300 പീസ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പാക്കിംഗ് കേസിന്റെ പരിപാടിക്ക് പോകും. ഓക്കെ, അതാണ് കസ്റ്റമർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. അതായത് ഫസ്റ്റ് ക്വാളിറ്റി മരം കിട്ടും, നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സാധനം എടുക്കാം, നിങ്ങൾ പറയുന്ന മോഡലും പറയുന്ന ഡിസൈനിലും ഞങ്ങൾ ചെയ്തു തരാം, സാധനം കിട്ടും. കേട്ടല്ലോ, ഇതാണ് റിയ ടിമ്പേഴ്സിൽ നിന്ന് നിങ്ങൾ വീട് പണിക്കുള്ള സാധനം എടുക്കാനുള്ള കാരണം റീസൺ ഇത് തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് ഈ പല സംഭവങ്ങളൊക്കെ ഒരു വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന രീതി കൂടെ കാണണം. അതായത് ഇപ്പൊ ഈ മരത്തിന്റെ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന, അതായത് റിയയുടെ തന്നെ ഒരു വില്ലയുണ്ട്, ആ വില്ലയിലോട്ട് നിങ്ങളെ കൊണ്ടുപോയി പോവാം. അപ്പൊ അതുകൂടെ കാണിച്ചു തരാം. അപ്പൊ കമാണോ, ഒരു